പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം തുടരുന്നു. അധ്യായം 15. സുനന്ദ നാളെ വിവാഹിതയാകുന്നു. മറ്റൊരാളിൻ്റെ ഭാര്യയായി ഈ വീട് വിട്ടുപോകുന്നു. യതീന്ദ്രൻ്റെ ദേഹമാകെ ഒരു പെരുപ്പ് പടർന്നു. റിസീവർ കയ്യിൽ നിന്നും പതിയെ ഊർന്നു വീണു. അവൾ ഈ പടിയിറങ്ങി പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് യതീന്ദ്രനില്ല. അയാൾ വേഗം ഡ്രസ് ചെയ്തു. കാറിൻ്റെ കീയുമെടുത്ത് താഴേക്കു കുതിച്ചു. സമയം 7 മണിയായിട്ടും സുഭദ്രാമയുടെ മുറിയുടെ വാതിൽ തുറന്നിരുന്നില്ല. അയാൾ മുറ്റത്തെത്തിയപ്പോൾ ഒന്നു പകച്ചു. സുനന്ദ കാർപോർച്ചിനരികിലെ അയയിൽ നനച്ച ചുരിദാറുകൾ വിരിക്കുന്നു. യതിയേട്ടൻ രാവിലെ എങ്ങടാ? അവൾ വിരിച്ച വസ്ത്രങ്ങൾക്കിടയിലൂടെ മുഖം കാട്ടി ചിരിച്ചു. അയാളുടെ ദേഹത്തെ രക്തക്കുഴലുകൾ വലിഞ്ഞു പൊട്ടുന്ന നിലയിലായി. എങ്കിലും മനസ്സടക്കി നിർത്തി. സുനന്ദ എന്തിനാ ഇത്ര രാവിലെ തുണിയൊക്കെ അലക്കുന്നത്? എക്സാം കഴിഞ്ഞതല്ലേ, ഒക്കെ കഴുകി മടക്കി വെക്കാമെന്ന് കരുതി. ഇനി എങ്ങടെ പോവാനാ? അവൾ നിഗൂഢമായി ചിരിച്ചു. എത്ര ഭംഗിയായി അഭിനയിക്കുന്നു. എല്ലാവരെയും വിഡ്ഢികളാക്കാമെന്നാണ് അവളുടെ വിചാരം. സുധീഷുമായുള്ള ഫോൺ സംസാരം കേട്ടില്ലായിരുന്നെങ്കിൽ താനൊരു മണ്ടനെ പോലെ ഇപ്പോഴും കിടന്നുറങ്ങുക തന്നെ ചെയ്തേനെ. അയാളുടെ കടപ്പല്ലുകൾ ചെറുതായി ഞെരിഞ്ഞു. ഇല്ലടി, ഒരുത്തനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അയാൾ കാറിൽ കയറി. ഒരു കുതിപ്പിന് ഗേറ്റ് കടന്നു. കൂവളശ്ശേരിയുടെ മുന്നിൽ ബ്രേക്കിട്ട് നിന്നു. സഞ്ജീവൻ തോർത്ത് തലയിൽ ചുറ്റിക്കെട്ടി മുറ്റത്തു നിന്നു. പല്ലു തേക്കുന്നുണ്ടായിരുന്നു. യതീന്ദ്രൻ്റെ കാർ കണ്ടപ്പോൾ അയാൾ റോഡിലേക്ക് വന്നു. അതിരാവിലെ നീ എങ്ങോട്ട് പോകുന്നു? വേഗം ഡ്രസ്സ് ചെയ്തു വാ, നമുക്കൊരിടം വരെ പോകണം. വലിഞ്ഞു മുറുകിയ മുഖവുമായി യതീന്ദ്രൻ ഇരുന്നു. കാര്യമെന്താ? എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് സഞ്ജീവൻ ഊഹിച്ചു. എങ്ങനെ ആരംഭിക്കണമെന്നറിയാതെ യതീന്ദ്രൻ തെല്ലിട പരുങ്ങി. ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഒരു നിമിഷത്തെ മൗനത്തിനൊടുവിൽ യതീന്ദ്രൻ്റെ ഉടഞ്ഞ ശബ്ദം ചിതറി. സുനന്ദ ഞങ്ങളെ സമർത്ഥമായി കബളിപ്പിക്കുകയായിരുന്നു. അവൾ നാളെ ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകാനിരിക്കാം. സഞ്ജീവൻ്റെ മുഖം ജിജ്ഞാസാഭരിതമായി. നീ ഇതെങ്ങനെ അറിഞ്ഞു? അവളുടെ നാട്ടിലുള്ള ഒരാളാ ഇന്നലെ എന്നോടിത് പറഞ്ഞത്. ഇന്ന് രാവിലെ അവൻ വിളിച്ചു. ആ സംസാരം മുകളിലെ ഫോണിലൂടെ ഞാൻ കേട്ടു. യതീന്ദ്രൻ തളർച്ചയോടെ കാറിലേക്ക് കയ്യൂന്നി. സഞ്ജീവന് സന്തോഷമാണ് തോന്നിയത്. എല്ലാം നന്നായി എന്നയാൾ ഓർത്തു. പാവം നന്ദിനി, അവളുടെ കണ്ണീർ ഈശ്വരൻ കണ്ടു. അവൾ പോകട്ടെ, ലാഘവത്തോടെ അയാൾ പ്രതികരിച്ചു. യതീന്ദ്രൻ്റെ മുഖം ക്ഷോഭത്താൽ വിറച്ചു. അവളെ അവൻ്റെ ഒപ്പം വിടാനോ? നീ എന്നെ പരിഹസിക്കുകയാണോ? യതീന്ദ്രൻ്റെ ഒച്ച തുലോമുയർന്നു. സുനന്ദയുടെ കാര്യത്തിൽ നീ എന്തിനാ ടെൻഷനാവുന്നത്? അവളുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് തടയിടാൻ കഴിയോ? പ്രായപൂർത്തിയായ പെണ്ണല്ലേ അവൾ? ശാന്തനായി അയാൾ ചോദിച്ചു. എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തു ചെയ്യും? മുറിയിൽ അടച്ചിടുമോ? എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തു ചെയ്യും? മുറിയിൽ അടച്ചിടുമോ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ഒരാൾക്കും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. സഞ്ജീവൻ ഷോക്കടിച്ചതുപോലെ ഞെട്ടിപ്പോയി. യതി, നീ എന്താടാ പറഞ്ഞത്? യതീന്ദ്രൻ തുറിച്ച മിഴികൾ വിദൂരതയിലേക്ക് പറിച്ചു നട്ടു. നിനക്കൊരു ഭാര്യയുണ്ട്, നീ അത് മറന്നോ? ലജ്ജയില്ലാതെ എന്നോടിത് പറയാൻ എങ്ങനെ കഴിഞ്ഞടാ? സങ്കടവും അമർഷവും കൊണ്ട് സഞ്ജീവൻ്റെ ഒച്ച ചിലമ്പി. യതീന്ദ്രൻ്റെ നിയന്ത്രണം വിട്ടു. ഞാനെന്തിനു നാണിക്കണം? അവളെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ നന്ദിനി എന്ന കുരിശ് വീണ്ടും ചുമന്നത്. ഒരിക്കൽ സുനന്ദയെ മുന്നിൽ നിർത്തി അവളുടെ അച്ഛൻ എന്നോടൊരു ചതി ചെയ്തു. പ്രതികാരം ചെയ്യാൻ ഒരവസരം എനിക്കും കിട്ടി. ഇനിയൊരു തോൽവി എൻ്റെ ആത്മഹത്യയാവും. അന്ധക്ഷോഭത്താൽ യതീന്ദ്രൻ്റെ നാടിത്തുമ്പുവരെ വിറയ്ക്കുന്നത് കണ്ട് സഞ്ജീവൻ സ്തബ്ധനായിപ്പോയി. എൻ്റെ ഭ്രാന്ത സുനന്ദ, അവൾ സ്വന്തമാവുന്ന ഓരോ നിമിഷവും നെഞ്ചിലേറ്റി ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു. നേർത്ത കിതപ്പോടെ യതീന്ദ്രൻ നിന്നു. സഞ്ജീവൻ വാക്കുകൾ കിട്ടാതെ തെല്ലിട മൗനിയായി. നിന്റെ മനസ്സു ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. സുനന്ദ മറ്റൊരാളിൻ്റെ കാമുകിയാണ്. അവൾ പൊയ്ക്കോട്ടെ, നന്ദിനിയെ ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്.
വേണ്ട, എനിക്ക് നിന്റെ ഉപദേശം കേൾക്കാനുള്ള സമയമില്ല. നീ എൻ്റൊപ്പം വാ, എനിക്കവനെ കണ്ടെത്തണം. എന്തു പറഞ്ഞാലും യതീന്ദ്രൻ പിൻവാങ്ങില്ലെന്ന് സഞ്ജീവന് ബോധ്യമായി. അവനു ഭ്രാന്തു തന്നെയാണ്. നീ വരുന്നുണ്ടോ? ഇല്ല. യതീന്ദ്രൻ്റെ മുഖത്ത് കടുത്ത നിരാശ പടർന്നു. നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. നീ ഉള്ളാലെ ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഞ്ജീവൻ വിളറി. യതീന്ദ്രൻ കാറിൽ കയറി പാഞ്ഞുപോയി. ലക്ഷ്യമില്ലാതെ കുറേ ദൂരം കാറോടിച്ചു. തനിയെ സുധീഷിനെ കാണാൻ പോകുന്നതിൻ്റെ നിരർത്ഥകത അയാൾ മനസ്സിലാക്കി. അവനോട് സംസാരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് സുനന്ദയെ നടന്ന സംഭവങ്ങൾ ധരിപ്പിക്കുന്നതാണെന്ന് തോന്നി. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ മാമ്പള്ളിയിൽ തന്നെ തിരിച്ചെത്തി. ഹാളിൽ ആരുമില്ലായിരുന്നു. ചവിട്ടിക്കുലുക്കി അയാൾ സ്റ്റെയർകേസ് കയറി. ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ വെള്ളം നിറച്ച ബക്കറ്റും തറ തുടയ്ക്കുന്ന തുണിയും കണ്ടു. കോപം കൊണ്ട് അയാൾ ബക്കറ്റിൽ ആഞ്ഞു തൊഴിച്ചു. സ്റ്റെപ്പുകളിൽ തട്ടി വലിയ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ബക്കറ്റ് താഴെ ഹാളിൽ വന്നു വീണു. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് നന്ദിനി ഓടി വന്നു. മുകളിലെ ഹാളിൽ തുടച്ചിട്ട് അവൾ അപ്പോൾ താഴെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽക്കൽ സുഭദ്രാമ്മയും വന്ന് സ്തംഭിച്ച മട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. മകനു വന്ന മാറ്റം അവരെ വല്ലാതെ നടുക്കിക്കളഞ്ഞു. രാവിലെ ചായ പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയതാണ്. ഒരിക്കലും ഇത്ര ക്ഷോഭാകുലനായി അവർ മകനെ കണ്ടിട്ടില്ല. നന്ദിനി വേഗം ചെന്നു ബക്കറ്റെടുത്തു. അവൾ അടുക്കളയിലേക്ക് വലിഞ്ഞു. യതീന്ദ്രൻ എന്തു പറ്റിയെന്നറിയാൻ സുഭദ്രാമ്മയുടെ മനസ്സ് വെമ്പിപ്പിടഞ്ഞു. കൂടുതലൊന്നും ചിന്തിക്കാതെ അവർ അപ്പോൾ തന്നെ ആയാസപ്പെട്ട് പടികൾ കയറി. മുകളിലെത്തിയപ്പോൾ വല്ലാതെ കിതച്ചുപോയി. മുറിക്കുള്ളിൽ യതീന്ദ്രൻ ഉഴറി നടക്കുന്നത് നടുക്കത്തോടെ അവർ കണ്ടു. മോനെ, ആദി കയറി അവർ വിളിച്ചു. അയാൾ വെട്ടിത്തിരിഞ്ഞു. അമ്മയുടെ ആ വരവ് അയാൾക്ക് വീർപ്പുമുട്ടലുണ്ടാക്കി. എന്താടാ നിനക്ക് പറ്റിയേ? അമ്മയോട് പറ. വാതിൽപ്പടിയിൽ പിടിച്ച് സുഭദ്രാമ്മ നിന്നു. അമ്മയൊന്ന് താഴേക്ക് പോ. അയാൾ അസ്വസ്ഥനായി നെറ്റിയിൽ വിരലമർത്തി. നിനക്കെന്തോ സംഭവിച്ചു, നീ പറയുന്നുണ്ടോ? സുഭദ്രാമ്മയ്ക്ക് ശുണ്ഠിയും വേവും ഉണ്ടായി. അമ്മ പോണുണ്ടോ? എനിക്കല്പം സ്വസ്ഥത വേണം. അയാൾ ശബ്ദമുയർത്തി. സുഭദ്രാമ്മ അന്താളിപ്പോടെ തെല്ലിട അങ്ങനെ തന്നെ നിന്നു. പിന്നീട് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവർ സ്റ്റെയർകേസ് ഇറങ്ങാൻ തുടങ്ങി. മൂന്നാമത്തെ പടിയിൽ തളങ്കെട്ടിക്കിടന്ന വെള്ളം അവർ കണ്ടില്ല. അവിടെ കാലുവെച്ചതും തെന്നിപ്പോയി. അയ്യോ! ചുവടു തെറ്റി പടികളിലൂടെ ഉരുണ്ട് സുഭദ്രാമ്മ വന്നു വീണു. നിലവിളി കേട്ട് നന്ദിനി ഓടി വന്നു. അപ്പോഴേക്കും യതീന്ദ്രനും താഴേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. തറയിൽ കിടന്ന് ഞരങ്ങിക്കൊണ്ടിരുന്ന സുഭദ്രാമ്മയെ നന്ദിനി താങ്ങി പിടിച്ച് മടിയിൽ കിടത്തി. യതിയേട്ടാ! അയാളുടെ മുഖത്ത് നോക്കി ഭീതിയോടെ അവൾ വിളിച്ചു. സ്റ്റെയർകേസിൽ വീണ വെള്ളത്തിൽ ചവിട്ടിയാണ് അമ്മ വീണതെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ കൈ നിവർത്തി നന്ദിനിയുടെ കവിള താഞ്ഞടിച്ചു. അവളുടെ കണ്ണിൽ അന്ധകാരം വ്യാപിച്ചു. മുഖം ഒരു വശത്തേക്ക് പറഞ്ഞു പോകുന്നതുപോലെ തോന്നി. സുനന്ദ വാതിലിനു മുന്നിൽ കാഴ്ചക്കാരിയെപ്പോലെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാൾ കുനിഞ്ഞ് സുഭദ്രാമയെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. സകല വേദനകളും മറന്ന് നന്ദിനി പിന്നാലെ ഓടി. കാറിൻ്റെ ഡോർ തുറന്ന് നന്ദിനി ആദ്യം അകത്തു കയറി. സുഭദ്രാമയെ അവൾ പിടിച്ചു കയറ്റി. യതീന്ദ്രൻ വേഗത്തിൽ കാർ വിട്ടു. സുഭദ്രാമ മുക്കുകയും മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. 15 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നു. സുഭദ്രാമയെ ഉടൻ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. റിസപ്ഷനിൽ വന്ന് യതീന്ദ്രൻ ഫോൺ ചെയ്ത് യാമിനിയെ വിവരമറിയിച്ചു. കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലായിരുന്നു അയാൾ. താമസിയാതെ കരഞ്ഞുകൊണ്ട് യാമിനി വന്നു. പിന്നാലെ പ്രഭാവതിയും സഞ്ജീവനും എത്തി. യതീന്ദ്രൻ ആരോടും സംസാരിക്കാൻ പോയില്ല. വിങ്ങിപ്പൊട്ടി നന്ദിനിയാണ് വിവരങ്ങൾ പറഞ്ഞത്. 4 മണി കഴിഞ്ഞപ്പോൾ സുഭദ്രാമയെ റൂമിലേക്ക് മാറ്റി. വലതുകൈയിൽ ചെറിയ ഫ്രാക്ചർ മാത്രമേയുള്ളൂവെന്ന് ഡോക്ടർ അറിയിച്ചു. എല്ലാവരും മുറിയിൽ വന്നു. യാമിനി അമ്മ പുതച്ചിരുന്ന ഷീറ്റ് നീക്കി. വലതുകൈ പ്ലാസ്റ്റർ ഇട്ട് നെഞ്ചോട് ചേർത്ത് വച്ചിട്ടുണ്ട്. കരച്ചിലോടെയാണ് സുഭദ്രാമ കണ്ണു തുറന്നത്. നോട്ടം വീണത് നന്ദിനിയിലായിരുന്നു. ഈ നശിച്ചോളാ ഒക്കത്തിനും കാരണം. അമ്മേ, യാമിനി നീ വിളിച്ചു. എനിക്കെന്താ പറ്റിയത്? യതീന്ദ്രനെ നോക്കി അവർ വിലപിച്ചു.
ഭയക്കാനായി ഒന്നുമില്ല. കൈത്തണ്ടയിൽ ചെറിയ പൊട്ടലുണ്ട്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അയാൾ ആശ്വസിപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സുഭദ്രാമ്മ വീണ്ടും കണ്ണുകളടച്ചു. ചെറിയമ്മ പൊയ്ക്കോളൂ, നാളെ രാവിലെ ഡിസ്ചാർജായി ഞങ്ങൾ വരാം, യതീന്ദ്രൻ പറഞ്ഞു. അല്പനേരം കൂടി നിന്നിട്ട് പ്രഭാവതിയും സഞ്ജീവനും പോയി. പിന്നാലെ യതീന്ദ്രനും മുറിവിട്ടു. വിഷമിച്ചു നിന്ന നന്ദിനിയുടെ മുഖം കണ്ടിട്ട് യാമിനി പറഞ്ഞു, അമ്മയുടെ സ്വഭാവം അറിയില്ലേ, വേദന സഹിക്കണ കൂട്ടത്തിലല്ല. വീട്ടിൽ വെച്ച് എന്തേലും പറ്റിയാലും എന്നോട് ഇതു തന്നെയാണ്. നന്ദിനി മറന്നേക്ക്. നന്ദിനിയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വന്നു. സന്ധ്യയായപ്പോൾ യതീന്ദ്രൻ എത്തി. അപ്പോഴും സുഭദ്രാമ മയക്കത്തിലായിരുന്നു. കുട്ടികൾ തനിച്ചല്ലേ, യാമേച്ചി പൊയ്ക്കോ. അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെ പോവാനാ, യാമിനി ചോദിച്ചു. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. വേണമെങ്കിൽ അമ്മയ്ക്ക് ഇന്നു തന്നെ മടങ്ങിപ്പോകാമായിരുന്നു. ഇവിടെ ഞങ്ങൾ മതി, അയാൾ ദൃഢമായി പറഞ്ഞു. മാമ്പള്ളിയില് സുനന്ദ മാത്രല്ലേ, നന്ദിനി പൊയ്ക്കോട്ടെ. യതീന്ദ്രൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി അമർന്നു. അവിടെ ചെറിയമ്മ പോയി കൂട്ടുകിടന്നോളും, ഞാൻ വിളിച്ചു പറയാം. യാമേച്ചി വാ, ഞാൻ ഓട്ടോ പിടിച്ചു വരാം, അയാൾ നിർബന്ധിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെ യാമിനി നന്ദിനിയോട് യാത്ര പറഞ്ഞു. ഞാൻ രാവിലെ വരാം. യാമേച്ചി ധൈര്യമായി പൊയ്ക്കോ, നന്ദിനി തലയനക്കി. യാമിനിയെ യാത്രയാക്കിയ ശേഷം അയാൾ എതിരെയുള്ള ബാറിലേക്ക് വണ്ടി വിട്ടു. ഉള്ളിലെ അഗ്നിക്കടൽ അല്പമെങ്കിലും അടയ്ക്കാൻ മദ്യത്തിനെ കഴിയൂ എന്ന് തോന്നി. എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞു. 10 മണിവരെ അയാൾ അവിടെ ഇരുന്ന് മദ്യപിച്ചു. ശിരസിൽ ലഹരി പടർന്നപ്പോൾ എഴുന്നേറ്റു. കാലുകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. മുറ്റത്തേക്കിറങ്ങിയപ്പോൾ ദീപപ്രഭയുടെ നടുവിൽ നിന്ന് സുനന്ദ ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. കാറിൽ കയറി കുറേ നേരം ഇരുന്നു. ശരീരത്തിൽ ഒരു പെരുപ്പ് പടർന്നുകയറുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. വണ്ടി മുന്നോട്ട് വിട്ടു. കാർ ചെന്നു കയറിയത് മാമ്പള്ളി മുറ്റത്തായിരുന്നു. ചെടിച്ചട്ടികളെ ഞെരിച്ചുടച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു കാർ നിന്നു. ചുവരിൽ ബലമായി പിടിച്ച് യതീന്ദ്രൻ സിറ്റൗട്ടിൽ കയറി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. അഴിഞ്ഞുലഞ്ഞ മുടിയും വിഴിയിൽ ഭീതിയുമായി സുനന്ദ നിൽപ്പുണ്ടായിരുന്നു. താമസിച്ചപ്പോൾ ഞാൻ ഭയന്നു, അമ്മയ്ക്കെങ്ങനെയുണ്ട്, അവൾ ചോദിച്ചു. അയാളത് കേട്ടില്ല. അകത്തു കയറി വാതിലടച്ചു. സിരകളെ ത്രസിപ്പിച്ചുകൊണ്ട് രക്തചംക്രമണം വർദ്ധിച്ചിരിക്കുന്നു. ഒരു സ്ഫോടനത്തോടെ ഹൃദയം പൊട്ടിത്തെറിക്കുമെന്ന് അയാൾക്ക് തോന്നി. സുനന്ദ പെട്ടെന്നൊരു ചുവട് പിന്നോട്ട് വെച്ചു. യതിയേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോ, നടുക്കത്തോടെ അവൾ ചോദിച്ചു. അയാളുടെ മിഴികൾ അവളിലായിരുന്നു. എത്രയോ നാളായി തൻ്റെ നിദ്രകെടുത്തിയ സൗന്ദര്യധാമമാണ് കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നത്. അയാൾ അവളുടെ നേരെ ചുവടുകൾ വെച്ചു. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല, അയാൾ അവ്യക്തമായി പിറുപിറുത്തു. ചവിട്ടടിയിലെ ഭൂമി പിളർന്നു പോയതുപോലെ സുനന്ദയ്ക്ക് തോന്നി. അവൾ ചുമരോട് ചേർന്നു. യതിയേട്ടാ, എന്താ അത്, ഞാനാ സുനന്ദ. അവൾ ഭയവിഹ്വലയായി. അയാൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൾ അപകടം പൂർണ്ണമായും ഉൾക്കൊണ്ടു. യതീന്ദ്രൻ കൈനീട്ടും മുമ്പേ അവൾ ഒഴിഞ്ഞുമാറി മുറിയിലേക്കോടി. വാതിൽ വലിച്ചടയ്ക്കുന്നതിന് മുന്നേ അയാൾ ഒപ്പമെത്തി. എന്നെ ഒന്നും ചെയ്യരുതേ, അരുതേ, അവൾ കൈകൾ വീശി കരഞ്ഞു പറഞ്ഞു. അയാൾ അതൊന്നും കേട്ടില്ല. ശിരസിനുള്ളിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ പ്രചണ്ഡമായ ഹുങ്കാരമായിരുന്നു. ചുമരിലേക്ക് ഉൾവലിയാൻ തുനിഞ്ഞ അവളെ അയാൾ കടന്നു പിടിച്ചു. പിന്നെ കിടക്കയിലേക്ക് വീഴ്ത്തി. അവൾ സർവശക്തിയും എടുത്തു പിടഞ്ഞു. യതീന്ദ്രൻ ഒരു മൃഗമായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഓടിത്തളർന്ന വ്യാഘ്രത്തെപ്പോലെ കിതച്ചുകൊണ്ട് യതീന്ദ്രൻ കിടക്കയിൽ വീണു. ഞെരിഞ്ഞമർന്ന താമരത്താരുപോലെ കുറേ നേരം സുനന്ദ ബോധം നശിച്ച നിലയിൽ കിടന്നു. പിന്നീട് അവൾ പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ നെറ്റി പിഞ്ഞിക്കീറിയിരുന്നു. അവൾ കട്ടിലിൽ നിന്നിറങ്ങി ഓടി. സുനന്ദ, യതീന്ദ്രൻ വിളിച്ചു. എല്ലാം തകർന്ന പോലെ അവൾ ചുമർ ചാരി നിന്നു. എണ്ണയിൽ പടർന്ന തീനാളം പോലെ ആ മിഴികളിൽ കിടന്ന് കൃഷ്ണമണികൾ ജ്വലിച്ചു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയറും ലൈക്കും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.